നൊന്ത് പറ്റ് പാലോട്ട് വളർത്തിയ കുഞ്ഞിനെ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അമ്മമാർക്ക് വേദനിക്കും ഒന്ന് തട്ടി വീണ് കയ്യോ കാലോ ഉരഞ്ഞാൽ പോലും മക്കളുടെ സങ്കടവും വേദനയും സഹിക്കാനാകില്ല കുഞ്ഞുങ്ങളെക്കാൾ സങ്കടം അമ്മമാർക്കായിരിക്കും അങ്ങനെയുള്ളവരുടെ നെഞ്ചു കീറി മുറിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെറും പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള ഓമനത്വം തുളുമ്പുന്ന ഒരു പെൺകുഞ്ഞിനെ അവളുടെ അമ്മ തന്നെ കൊലപ്പെടുത്തിയെന്ന വാർത്ത മാവേലിക്കരയിലാണ് മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം നടന്നത് കോട്ടയം കാഞ്ഞിരം സ്വദേശിനിയായ കണിയമ്പത്തിൽ ശിൽപ എന്ന ഇരുപത്തിയൊൻപത് കാരിയാണ് സ്വന്തം കുഞ്ഞിനോട് ഈ ക്രൂരത കാട്ടിയത് രണ്ടാഴ്ച മുന്നെയാണ് ഷൊർണൂർ സ്വദേശിയായ ഒരു യുവാവിനൊപ്പം വന്ന് ശിൽപ മാവേലിക്കരയിലെ ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങിയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ യുവാവ് വീട് വിട്ടു പോവുകയും ചെയ്തു ഇതിൽ അസ്വസ്ഥയായ ശില്പ ശനിയാഴ്ച പുലർച്ചെയാണ് മാവേലിക്കരയിലെ വീട്ടിൽ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ആ പിഞ്ചു കുഞ്ഞിനോട് പ്രവർത്തിച്ച ക്രൂരതയ്ക്ക് ശേഷം ആ യുവാവിന് ശില്പ മെസ്സേജും അയച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ശില്പ അയച്ച സന്ദേശം എന്നാൽ യുവാവിന്റെ മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ യുവാവിനെ അന്വേഷിച്ച് ഷൊണ്ണൂരിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ശില്പ തുടർന്ന് തനിയെ ഒരു കാർ വാടകയ്ക്കെടുത്ത് പുലർച്ചെ കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ടാണ് ശിൽപ ഷൊർണൂറിലേക്ക് വാഹനത്തിൽ യാത്ര തിരിച്ചത് യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂറിലെ തിയേറ്ററിലേക്കാണ് ശില്പ എത്തിയത് ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ ശിൽപ ഇവിടെ എത്തി തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം നിലത്തെടുത്ത് വെച്ച് ബഹളം ചെയ്തു അവിടെയുള്ള നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചതും തുടർന്ന് പോലീസ് നിർദ്ദേശമനുസരിച്ച് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ മരിച്ചുവെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കണ്ടെത്തിയത് അപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തി ശിൽപയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ പോസ്റ്റുമോർട്ടത്തിൽ കുഞ്ഞിൻ്റെ ദേഹത്ത് ക്ഷതങ്ങൾ ഒന്നും കാണാതിരുന്നതും യുവതി ഇടയ്ക്കിടെ മൊഴിമാറ്റിയതും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇടയ്ക്ക് സംബന്ധിച്ച യുവതി പിന്നീട് മാറ്റി പറഞ്ഞു ഒടുക്കം ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മുട്ടിയാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ശില്പ മൊഴി നൽകിയത് തുടർന്ന് ഞായറാഴ്ച ഷൊർണ്ണൂർ പോലീസ് മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള വാടക വീട്ടിൽ ശിൽപയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു കൊട്ടാരക്കര സ്വദേശിയാണ് ശിൽപയ്ക്ക് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് കൊടുത്തത് രണ്ടാഴ്ചയായി ശില്പ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് വീട് വാടകക്കെടുത്തിയാളുടെ ഫോൺ ഓഫാണെന്നും വീട്ടിലെത്തുമ്പോൾ കഥക് തുറന്നുകിടക്കുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത ആർക്കും സഹിക്കാൻ കഴിയുന്നതല്ല തിരുവനന്തപുരത്ത് രണ്ട് വയസ്സുകാരിയെ കാണാതായതിനെ തുടർന്ന് നാട് മുഴുവൻ പോലീസും നാട്ടുകാരും അരിച്ചുപിറുക്കുന്നതിനിടെയാണ് ഈ വാർത്തയിൽ എത്തിയിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ ആ രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും